everyone, welcome back to my YouTube channel. Appa nammal innatha video nu parayunnathu oru helpful aayittulla video aayittaanu njan vannittullathu. Endaanu vachale namukellavarkkum saari allengi daavani udukkanayittu bayangara oru madiyaanalle. Kaaranam endaanu vachale adu bayangara oru time taking process aanu. Appa saariyude pleat edukka, nyuri edukka ennokke parayumbodhekkine namukku bayangara oru buddhimuttaanalle. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദാവണി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉടുക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ പടപടയും നമുക്ക് ആ ദാവണി ഉടുത്തെടുക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ദാവണി ഉടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ഒരു കുട്ടി ബെല്ലൈക്കൺ കാണും, അതുകൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അധികം വലിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ദാവണി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഉടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മുന്താണി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മേളില് ഉടുക്കാൻ പോകുന്നത്. സോ നമുക്ക് എളുപ്പമായിട്ട് ഫ്ലീറ്റ് എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ കയ്യില് ഇപ്പം എല്ലാ ഗേൾസിന്റെ കയ്യിലും പൊതുവെ കാണുന്ന ഒരു സാധനമാണ് സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഫ്ലീറ്റ് എടുക്കാവുന്നതാണ്. അതപ്പോ എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ നമ്മുടെ സ്ട്രെയിറ്റ്നറിന്റെ റിവ്യൂസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അയൺ ചെയ്യാം. ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ വശത്തും ഇത് ഒപ്പോസിറ്റും ആയിരിക്കണം. എപ്പം നമ്മൾ സാരിക്കാണെങ്കിലും ശരിയും ഈ ഒരു ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഓക്കെ, ഇനി നമ്മളൊരു പിൻ എടുത്തിട്ട് ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെക്കണം. നമ്മുടെ ദേഹത്ത് തന്നെ ഇങ്ങനെ വെച്ച് ഇത് സെറ്റ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കിപ്പം നാളെ എവിടെയെങ്കിലും പോകാനാണ് എങ്കിൽ നമ്മൾ തലേന്ന് ഈ ഒരു ഫ്ലീറ്റ് എടുത്ത് വെക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു ഫ്ലീറ്റ് എടുക്കുന്നതാണ് ഏറ്റവും, സാരി ആണെങ്കിലും ശരി ദാവണി ആണെങ്കിലും ശരി, ഏറ്റവും ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം. സോ നമ്മൾ ഇത് നേരത്തെ എടുത്തു വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട. ഇതിപ്പോ ഞാൻ എടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ, പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. സോ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും വലിയ പണിയില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ട് ഒരു പിന്ന് നമ്മൾ കുത്തും. ഇവിടെ ഒരു പിന്ന് കുത്തി വെക്കണം. പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് തിരിച്ചിട്ടിട്ട് നമ്മൾ ഇവിടെ അയൺ ചെയ്യും. ഞാൻ കട്ടിലിൽ ഇട്ടാണ് സാധാരണ ചെയ്യുന്നത്, ഇപ്പൊ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഇപ്പൊ അയൺ ചെയ്യാതെ തന്നെ അത്യാവശ്യം നന്നായിട്ടാണ് കിടക്കുന്നത്. ഇതിപ്പൊ കട്ടിലിലോ ടേബിളിന്റെ മണ്ടയ്ക്കൊക്കെ വെച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലവര് സ്ട്രെയിറ്റ്നറൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട്. സോ അവർക്കൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാട്ടോ. ഞാൻ കൂടുതലും ഇങ്ങനെ
യൂസ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ ഉണ്ടാവും, ഞാൻ നന്നായിട്ട് ഇതാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഭാഗം കൂടെ നമ്മൾ ഇതൊന്ന് അയൺ ചെയ്ത് തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാണാം എത്ര എളുപ്പത്തിലാണ് ഞാനിത് ചെയ്തതെന്ന്. വലിയ പാടൊന്നും ഇല്ല കണ്ടോ, ഇത്രയും ഭാഗം അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാവാടയൊക്കെ ഇട്ടിട്ട് നമുക്ക് ബ്ലൗസും പാവാടയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഉടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അക്കോർഡിംഗ്ലി അത് ഉടുത്താൽ മതി. എങ്ങനെയാണോ നമ്മുടെ കംഫർട്ടബിള് അതനുസരിച്ച് ഉടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു മുന്താണി ഭാഗം നമ്മൾ ഇവിടെ പിൻ ചെയ്യണം. നമ്മൾ നേരത്തെ കുത്തിയത് ആ പിന്ന് തന്നെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇവിടുത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു പിന്നു കുത്തണം. അപ്പൊ ഈ ഒരു ഈ പുറക് ഭാഗം എന്ന് പറയുന്നത് ഒരു വി ഷേപ്പ് ആയിരിക്കണം. എപ്പോഴും പുറക് വി ഒരു ഷേപ്പിലായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഞുറിഞ്ഞ് ഞുറിഞ്ഞ് കൊടുക്കുക. പാവാടയുടെ ഇതായിട്ട് നമ്മൾ വെക്കണം. ഞാനിപ്പോ ഇത്ര പൊക്കി ഉടുത്തേക്കുന്നോണ്ടാണ്. അപ്പൊ നിങ്ങള് ഇച്ചിരി ഇറക്കി ഉടുക്കുമ്പോ ഇത് സെറ്റായിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ ഓൾറെഡി തേച്ചത് കൊണ്ട് തന്നെ ഇത് സെറ്റാണ്. നമ്മുടെ ഒരു ധാവണി ഇതേ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടാക്കാം. ഇവിടെ ഒരു പിന്നെ കൊടുത്താം. കണ്ടോ, അപ്പൊ ഒരു വേറൊരു ലുക്ക് വന്നു. ബോട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ധാവണി ഉടുക്കാന്നായിരുന്നു നമ്മൾ ഇന്ന് കാണിച്ചു തന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ വരുമല്ലേ, അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.